നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. എന്നാൽ ഇന്ന് അതിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്താൻ ശ്രമിക്കുകയാണ്. മറ്റൊന്നുമല്ല, വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസത്തിൻ്റെ പേരിൽ പല രീതിയിലുള്ള ഏറ്റുപറച്ചിലുകൾ നടക്കാറുണ്ട്, സാക്ഷ്യം പറയലുകൾ നടക്കാറുണ്ട്. ഈ സാക്ഷ്യം പറയലുകൾ, അത് വലിയ പ്രചാരണത്തിനും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കള്ളങ്ങളുമായി മാറുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ആദ്യം ഈ വീഡിയോ ഒന്ന് നമുക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ കാണാം. അതിൻ്റെ അപ്പം തന്നെ ഞാൻ കാശ് രൂപെടുത്ത് ഓരോ ചോദ്യത്തിൻ്റെ നേർക്കും ഈ കാശ് രൂപം വെച്ചു. അപ്പം നാലെണ്ണം, ഒരു ചോദ്യവും നാല് എണ്ണം കൊടുത്തിട്ടുണ്ടാവും ചോയ്സ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരം ശരിയാക്കി ഇത് എടുത്ത് എഴുതണം നാലിനത്തിന്ന്. അപ്പൊ ഓരോ ചോദ്യത്തിന്റെ അടുത്തും ഞാൻ ഈ കാശ് രൂപം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു. ചോദ്യം എനിക്ക് വായിച്ചാൽ പോലും കിട്ടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം. ഒന്നാമത്തെ നമ്പർ ഇട്ടു, ഒരു ഉത്തരത്തിന്റെ അടുത്ത് കൊണ്ടുവരും. ഈ കാശ് രൂപം ഈ ഉത്തരത്തിന്റെ അടുത്ത് എത്തുമ്പോ എനിക്ക് എന്തോ ആകർഷണീയത ഉള്ളതായിട്ട് തോന്നി. അങ്ങനെ അതിൽ നിന്ന് 94 ചോദ്യങ്ങള് പിന്നെ ഞാൻ ആകെ 100 എണ്ണേ ചെയ്തോളൂ, 150 എണ്ണത്തിൽ. അതിൽ 94 ശരിയായി. അമ്മ മാതാവ് എന്നെ സഹായിച്ചതാണ്. കാരണം എനിക്ക് ചോദ്യം പോലും ഞാൻ വായിച്ചില്ല, ഉത്തരം മാത്രം തെരഞ്ഞെടുത്ത് ഞാൻ എഴുതിയത്. അങ്ങനെ കേട്ടിട്ട് പരീക്ഷയിൽ ഞാൻ പാസ്സായി. കഴിഞ്ഞ 16 ജൂലൈ ചാലക്കുടിൽ തന്നെ തൂമ്പാക്കോട് UP സ്കൂളിൽ ഹിന്ദി അധ്യാപികയായിട്ട് ഞാൻ സ്ഥിരമായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ഈ വീഡിയോ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ രാജ് ന്യൂസ് മലയാളം തീരുമാനിച്ചത്. ഇത് റേബി എന്ന ടീച്ചറാണ്. ആ ടീച്ചർ കഴിഞ്ഞ 1.5 വർഷം മുൻപ് കൃപാസനം, ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കൃപാസനം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാലയത്തിൽ പോകുന്നു. അവിടെ നടത്തിയ ഒരു സാക്ഷ്യം പറച്ചിലായിരുന്നു ഇത്. ടീച്ചർ ചാലക്കുടി പരിയാരം പഞ്ചായത്തിലെ വേളൂക്കര സെൻറ് ജോർജ് UP സ്കൂളിലെ ഹിന്ദി ടീച്ചറായി പ്രവർത്തിച്ചു വരികയാണ്. ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം ടീച്ചറിൻ്റെ വിശ്വാസം മാത്രമാണ്. പക്ഷേ ഇവിടെ കൗതുകരവും ഒപ്പം തന്നെ അമ്പരപ്പിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, പരീക്ഷാ സമയത്തെ ചോദ്യങ്ങളൊന്നും ടീച്ചർ നോക്കിയില്ല, പകരം ഉത്തരങ്ങളിൽ കാശുരൂപം വെച്ചു. അതോടെ ടീച്ചറിന് ഉത്തരം എഴുതാൻ കഴിഞ്ഞു. 100 ഉത്തരങ്ങൾ ടീച്ചർ എഴുതി, 94 ഉത്തരങ്ങളും ശരിയായിരുന്നു എന്നുള്ളതായിരുന്നു ടീച്ചറിൻ്റെ അവകാശവാദം. അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ, പക്ഷേ ടീച്ചർ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ ചോദ്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് സർക്കാർ ജോലി ലഭിച്ചു എന്നുള്ളതാണ്. ഇത് കൃപാസനത്തിൽ നടത്തിയ സാക്ഷ്യം പറച്ചിലിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അനിൽ ജോർജ്, എന്താണ് ഈ വാർത്ത അനിലിന് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ? സഹിന, ഈ കൃപാസനം എന്ന പേരിൽ പുതിയ ഒരു തട്ടിപ്പ് പരിപാടി ഈ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു കത്തോലിക്ക സഭ എന്നതാണ് ഏറെ വിചിത്രമായ ഒരു കാര്യം. വളരെ വിചിത്രമായ ഒരു മനുഷ്യനെ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ വലിയ ചിരി വരുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഇവരുടെ വെബ്സൈറ്റിലടക്കം ഇവർ വലിയ തോതിൽ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. വലിയ തോതിൽ ആളുകളെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളാക്കുന്നതിന്റെ പുതിയൊരു മുഖം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ വളരെ രസകരമായ ഒരു കാര്യമാണ്. ഒരു ടീച്ചറാകാൻ യോഗ്യത നേടുന്ന, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഒരു ഉദ്യോഗാർത്ഥി കാശ് രൂപവുമായി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന, ശരീരത്ത് ധരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം വിശുദ്ധരുടെ അടയാള ചിഹ്നമോ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതിലുള്ളത്. ഈ കാശ് രൂപം എന്ന് പറയുന്നത് കൃപാസനം, ആലപ്പുഴയ്ക്ക് സമീപം ഉള്ള കൃപാസനം എന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദികൻ നടത്തുന്ന ധ്യാന കേന്ദ്രമാണത്. ഈ ധ്യാന കേന്ദ്രത്തിലാണ് ഈ കാശ് രൂപം. ദയവായി തുടരുക, നമ്മളോടൊപ്പം ഇപ്പോൾ സാലി ചേരുകയാണ്. അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചാലക്കുടിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. സാലി, എന്താണ് സാലിക്ക് ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞത്? നിങ്ങൾ ഇന്ന് ആ സ്കൂളിൽ പോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ചാലക്കുടി പരിയാരം പഞ്ചായത്തിലെ വേളൂക്കര സെന്റ് ജോർജ് UP സ്കൂളിൽ സാലി പോയിരുന്നു എന്ന് തോന്നുന്നു. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്ന് ഞാനേ സെന്റ് ജോർജ് സ്കൂളിൽ പോയിരുന്നു. പ്രധാന അധ്യാപിക ചാന്ദി ടീച്ചറുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു.
ടീച്ചർ പറഞ്ഞത് ഈ സോഷ്യലിൽ കാണുന്ന വാർത്തകളോട് പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ടീച്ചർ നമ്മളോട് സംസാരിച്ചത്. സ്കൂളിന്റെ കാര്യത്തിൽ പ്രീപി ടീച്ചർ 100% പെർഫെക്റ്റ് ആണെന്നും പഠിപ്പിന്റെ കാര്യത്തിലെല്ലാം വളരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു അഭിപ്രായം. മറ്റുള്ള ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന വിഷയങ്ങളോട് സ്കൂൾ അധികൃതർക്ക് പ്രതികരണമില്ല എന്നാണ് അവര് പറഞ്ഞത്. സ്കൂൾ അധികൃതർ പ്രതികരിക്കാനും തയ്യാറായില്ല നമ്മളോട്. സാലി, ഇതിൽ എന്താണ്, ഏത് ഘട്ടത്തിലായിരുന്നു ടീച്ചർ ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യം നടത്തിയത്? കാരണം ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ ഈ ചോദ്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല, ഈ ചോദ്യങ്ങളിൽ 100 ഞാൻ ശ്രദ്ധിക്കാതെയാണ് ഉത്തരത്തിൽ ഈ കാശുരൂപം കൊണ്ട് വെക്കുകയാണ്, അതിൽ 94 ശരിയായി, 6 മാത്രമേ തെറ്റിയുള്ളൂ. ഒരു പക്ഷേ ടീച്ചറിൻ്റെ വിശ്വാസമായിരിക്കാം. എന്തായാലും ടീച്ചർ പറയുന്നുണ്ട്, എനിക്ക് ഈ ചോദ്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ആ ടീച്ചർ അത് പറയുമ്പോൾ ആളുകൾക്ക് തെറ്റായ ഒരു സന്ദേശമാണ് അത് നൽകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പഠിക്കേണ്ടതില്ല എന്നുള്ളൊരു സന്ദേശം അവിടെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും അധ്യാപികമാർ അങ്ങനെ ഒരു സന്ദേശം നൽകുന്നത് ഏത് ഘട്ടത്തിലായിരിക്കണം? നമുക്കറിയാൻ സാധിച്ചത് അവര് അവിടെ ധ്യാനം കൂടാൻ പോവുകയും അവിടെ അനുഭവ സാക്ഷ്യം പറയുകയും മാത്രമാണ് ചെയ്തതാണ്. ധ്യാനകേന്ദ്രം അധികൃതരാണ് ആ വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച എന്നുള്ള നിലപാടിലാണ് മറ്റേ ടീച്ചറിന്റെ അടുത്ത കേന്ദ്രങ്ങൾ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായത്. ടീച്ചർ അത് മനഃപൂർവ്വം ചെയ്തല്ലാന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് ധ്യാനകേന്ദ്രം അവരുടെ പ്രൊമോഷന് വേണ്ടി ഈ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണോ ടീച്ചറുമായി അടുത്ത് നിൽക്കുന്ന ആളുകളും ടീച്ചറും പറയുന്നത്? അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഈ ടീച്ചറെ വേറെ ഒന്ന് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അപ്പോഴത്തെ ആ ഒരു ഇതുകൊണ്ട് 1.5 മുൻപാണ് സംഭവം നടക്കുന്നത്. അന്ന് ടീച്ചറ് പഠനം കൂടിയത് കൊണ്ട് അവർ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇക്കാലത്ത് അത് ധ്യാനകേന്ദ്ര അധികൃതർ പ്രൊമോഷന് വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്നു എന്ന നിലപാടിലാണ് അവരുടെ ഭാഗത്ത് നിൽക്കുന്നത്. അതായത് സാലി, ധ്യാനകേന്ദ്രം അധികൃതർ പ്രൊമോഷന് വേണ്ടി ഈ വീഡിയോ ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും ടീച്ചർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഈ ഉത്തരങ്ങൾ എനിക്ക് ചോദ്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, അതെല്ലാം ധ്യാനകേന്ദ്രത്തിലെ ആളുകൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ടീച്ചർ പറഞ്ഞതാണോ അല്ലെങ്കിൽ വസ്തുത മാത്രം പറഞ്ഞതാണോ? ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരം ഇല്ല. നമ്മളോട് ടീച്ചർ നേരിട്ട് പ്രതികരിക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പ്രതികരിക്കാൻ അവസാന നിമിഷത്തിൽ തയ്യാറായില്ല. സ്കൂൾ അധികൃതരും അങ്ങനെയായിരുന്നു വാക്ക് തന്നിരുന്നു, പക്ഷെ പ്രതികരിക്കാൻ ലാസ്റ്റ് തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നാണോ ടീച്ചറുടെ അടക്കം തീരുമാനം? അതെ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയോട് കാരണം ഇത്തരം ഈ വാർത്തയോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഇത് നന്നായി ആ സ്കൂളുകളിൽ നന്നായി പാഠം പഠിപ്പിക്കുന്ന, നന്നായി ക്ലാസ്സുകൾ എടുത്തു പോകുന്ന, നന്നായി പെരുമാറുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും സമ്മതയായിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ് അല്ലേ? അങ്ങനെയാണോ അറിയാൻ കഴിഞ്ഞത്? സാലിയുടെ ഒരാളോട് മാത്രമാണോ സാലി ചോദിച്ചത്? അല്ല, നമ്മൾ കുറച്ച് പേര് അന്വേഷിച്ചു. അപ്പൊ പഠിപ്പിക്കുന്ന കാര്യത്തിലും സ്കൂളിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ടീച്ചർ സജീവമാണ്, ടീച്ചറിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു, കൃത്യമായി പഠിപ്പിക്കുന്നു എന്നുള്ള നിലപാടാണ് നമുക്ക് പുറത്തുനിന്ന് അറിയാൻ സാധിച്ചത്. സാലി ദയവായി തുടരുക, അനിൽ ജോർജിലേക്ക് കൂടി പോകുകയാണ്. അനിൽ ജോർജ്, ദാ കേൾക്കൂ, റേബി എന്ന ടീച്ചർ നന്നായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, പക്ഷേ ചില ഏറ്റുപറച്ചിലുകൾ, അത് കുഴപ്പം ഉണ്ടാക്കുന്ന ഏറ്റുപറച്ചിലുകൾ തന്നെയാണ്. കാരണം ടീച്ചർ പറയുന്നു, ഞാൻ ആ ചോദ്യമൊന്നും നോക്കിയിരുന്നില്ല, ഞാൻ ആ ഉത്തരം കണ്ടില്ല, പകരം 4 കാശുരൂപങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, 1, 2, 3, 4 എണ്ണി വെച്ചു, 100 ചോദ്യങ്ങൾക്ക് വെച്ചു, അതിൽ 94 വിജയിച്ചു. അനില്, അനിൽ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സഹിന, ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നവും അത് തന്നെയാണ്. ഒരു അധ്യാപിക പറയുന്നു, അധ്യാപിക ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതുമ്പോൾ കറക്കി കുത്തി എഴുതുക എന്നത് മാത്രം, ചോദ്യം പോലും നോക്കണ്ട, എവിടെ നിന്നെങ്കിലും ഉത്തരം മനസ്സിലാക്കി എഴുതുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ഒരു അധ്യാപിക തന്നെ പോകുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം എവിടെ എത്തി നിൽക്കുന്നു എന്നത് വളരെ കൃത്യമായി പൊതുസമൂഹത്തോട് തന്നെ ചോദിക്കണം. അധ്യാപകരുടെ വിദ്യാഭ്യാസ നിലവാരം എവിടെയാണ്, അധ്യാപകരുടെ പഠന നിലവാരം എവിടെയാണ്, അവരുടെ യോഗ്യത എന്താണെന്നൊക്കെ ഈ തുടരുക. ഇപ്പോൾ ടെൻഷൻ കൂടി ചേരുകയാണ്, ടെൻഷൻ ഈ സ്കൂളില് അദ്ദേഹത്തിന്റെ മകൾ കൂടി പഠിക്കുന്നുണ്ട്, മാത്രമല്ല അദ്ദേഹം അവിടുത്തെ PT അംഗം കൂടിയാണ്, കൂടാതെ അദ്ദേഹം അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തക, ക്ഷമിക്കണം, അദ്ദേഹം അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ടെൻഷൻ ഈ ടീച്ചർ, റേബി എന്ന ടീച്ചറിനെ ടെൻഷൻ അറിയുമോ? കേൾക്കാം, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഈ ടീച്ചർ എന്റെ മകനെ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറാണ്, റിബി ടീച്ചർ.
ഈ ടീച്ചർ എങ്ങനെയാണ്, നന്നായി പഠിപ്പിക്കുമെന്നാണ് മകൻ പറയുന്നത്, എന്താണ് ടെൻഷൻ അറിയാൻ കഴിയുന്നത്? അതെ, ഞാൻ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ടീച്ചർക്ക് അത്യാവശ്യം പഠിപ്പിക്കാൻ അറിയാം, ഹിന്ദിയും അറിയാം, മലയാളവും പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളില് നല്ലൊരു ടീച്ചറാണ്. പിന്നെ എന്താണ് ടെൻഷൻ ഈ സംഭവിച്ചു പോയത്? ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നു ടീച്ചർ. ടീച്ചർ തന്നെ പറയുന്നു, ഞാൻ കറക്കി കുത്തിയതാണ്, 1, 2, 3, 4 അങ്ങനെ എണ്ണി എണ്ണി എന്റെ കയ്യിലുണ്ടായിരുന്ന 4 കശരൂപങ്ങൾ മാറ്റി മാറ്റി വെച്ചു. അതിൽ 100 ചോദ്യങ്ങൾ 150 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും എഴുതാൻ പോയില്ല, 100 ചോദ്യങ്ങളെ എഴുതിയുള്ളൂ. അതിൽ 94 എണ്ണം ശരിയായിരുന്നു. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ടീച്ചർ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ. കാരണം ഇവര് ഹിന്ദി വിദ്വാൻ പഠിച്ച് അത്യാവശ്യം ഡിഗ്രിയും അത്യാവശ്യം കേഡറ്റും പാസ്സായിട്ടുള്ള നല്ല അറിവുള്ളത് അവർ പഠിച്ചിട്ട് പോയതാണ്. അവർക്ക് പഠിച്ചിട്ടാണ് ഇത് ഉത്തരം എഴുതാൻ പറ്റിയതും ഇത് പരീക്ഷയ്ക്ക് പാസ്സായതും അവർ ടീച്ചറായതും. പക്ഷെ ഈ കൃപാസനം പോലെയുള്ള ഇതുപോലത്തെ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് അവരുടെ മാനസികാവസ്ഥ മാറാണ് ചെയ്യുന്നത്. അത് ഒരു പക്ഷെ ഭക്തിയുടെ വലിയൊരു വേറൊരു വേർഷനായി ഒരു മോശമായ അവസ്ഥയിലേക്ക് മാറുന്നതിന്റെ ലക്ഷണമാണ്. അതിനെയൊക്കെ തന്നെ ഈ കൃപാസനം പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങള്, അതിന് ഞാൻ പറയാ തട്ടിപ്പ് കേന്ദ്രങ്ങൾ തന്നെ പറയാം. ഇപ്പൊ ഈ ടീച്ചറുടെ കാര്യത്തിൽ ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. അവരത് പ്രൊമോഷൻ, അവരെ പ്രൊമോഷന് വേണ്ടി അവരത്, ടീച്ചർ പറഞ്ഞു ഇത് പ്രൊമോഷന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയതാണ് അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നു ടീച്ചറിനെ കണ്ടിരുന്നു? ടീച്ചർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് ഭക്തിയുടെ വിശ്വാസത്തിന്റെ ഒക്കെ വലിയൊരു വേറൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയിൽ പറഞ്ഞു പോകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ടീച്ചർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ടീച്ചറിനോട് സംസാരിച്ചിരുന്നു, ആ സ്കൂളിലെ പ്രധാന അധ്യാപികയോടെല്ലാം സംസാരിച്ചിരുന്നു? ഞാനിപ്പോൾ എൻ്റെ PCR-ൽ ഇരിക്കുന്ന കുട്ടികൾ, അവിടുത്തെ ആളുകൾ, അവർ ഈ പ്രധാന അധ്യാപികയെ വിളിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ടീച്ചറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ടീച്ചറിനെ നമ്മൾക്ക് ലൈനിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ടെൻഷൻ എപ്പോഴെങ്കിലും ടീച്ചറുമായോ അല്ലെങ്കിൽ പ്രധാന അധ്യാപികയുമായോ സംസാരിച്ചോ? ഓ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അവര് പറഞ്ഞ അവർക്ക് ഇപ്പൊ ഒരു അബദ്ധമായി എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവര് ഇതുപോലെ ചാനലുകാർക്കൊക്കെ തന്നെ ഒരു ഇന്റർവ്യൂനിയും കൊടുത്ത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പ്രതികരിക്കാതിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു കുഴപ്പമാണെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ? അതെ, അല്ല, ഇനി തിരുത്തി വരുമ്പോ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നുള്ളൊരു പേടി ഉണ്ടാവല്ലോ. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ എന്റെ ഒരു പൊതുപ്രവർത്തനത്തിൽ പറഞ്ഞ വെച്ചാല് ഏതൊരു കോളേജ് സ്കൂളുകളിലെ അധ്യാപക നിയമനം PSC വിടണം. സർക്കാർ ശമ്പളം കൊടുക്കുന്നതല്ലേ, സർക്കാർ ശമ്പളം കൊടുക്കുന്നതിനെ സർക്കാർ അധ്യാപകരെ നിയമിക്കട്ടെന്ന്. ഈ പള്ളിക്കാരും മാനേജ്മെന്റുകളും ഒക്കെ തന്നെ നിയമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ PSC എഴുതി PSC ഒരു പ്രതിജ്ഞയും സർക്കാരിന്റെ ബോധത്തോടു കൂടി അഡ്മിൻ ഇതിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഈ അബദ്ധങ്ങളൊന്നും വരില്ല. ടെൻഷൻ എന്തായാലും തുടരുക. ടെൻഷന്റെ ഇതിൽ അഭിപ്രായത്തിൽ ടീച്ചർ നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അല്ലേ? ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ നടത്തിയ ഈ താശം പറച്ചിലിനോട് യോജിക്കുന്നില്ല. എതിർപ്പാണ് എനിക്ക്. ആ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. തുടരുക ടെൻഷൻ. എന്തായാലും അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ ജോർജ്, അതാ കേൾക്കൂ, ടീച്ചർ നന്നായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം മാതൃകയായിട്ടുള്ള ഒരു ടീച്ചർ, 1.5 വർഷം മുൻപ് കൃപാസനത്തിൽ പോകുന്നു. അവിടെ ഒരു സാക്ഷ്യം പറച്ചിൽ ടീച്ചർ നടത്തേണ്ടി വരുന്നു. ഒരു പക്ഷേ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കാം. അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് അവരുടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ജോലിയാണെന്ന്. അതെല്ലാം ആ ടീച്ചറിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ടീച്ചർ കാണിച്ച അല്ലെങ്കിൽ ടീച്ചർ പറയേണ്ടി വന്ന ഒരു കാര്യമുണ്ട്. അത് ഇങ്ങനെയാണ്, എനിക്ക് 100 ചോദ്യങ്ങൾ അറിയാമായിരുന്നു. ഈ 100 ചോദ്യങ്ങൾ, ഇതിൽ 100 ചോദ്യങ്ങൾ ഞാൻ എഴുതിയത് ഒന്നും അറിയാതെയാണ്. കറക്കി കുത്തുകയായിരുന്നു അനിൽ ജോർജ്. സഹിനെ, ഇതിനകത്ത് ഏറ്റവും നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത് ആ ചോദ്യമിട്ട ചോദ്യകർത്താവിനെയാണെന്ന് തോന്നുന്നു. കാരണം ദൈവങ്ങളെ പോലും 6 ചോദ്യങ്ങൾക്ക് അദ്ദേഹം പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് 6 എണ്ണത്തിന് ഉത്തരം എഴുതാൻ ഈ ടീച്ചർ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ ടീച്ചറല്ലല്ലോ ഉത്തരം എഴുതിയത്. മുഴുവനും കൃപാസനത്തിലെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണ് ചെയ്തത് എങ്കിൽ അവരെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് മികച്ച ഒരു ചോദ്യകർത്താവ് എന്ന നിലയിൽ ദൈവങ്ങളെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ടീച്ചർ പറഞ്ഞു വെക്കുന്ന ഒരു വസ്തുത എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ പൊതുവിദ്യാഭ്യാസത്തിന്റെ അപജയത്തിലേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. അതൊരു ചോദ്യമാണ്, യഥാർത്ഥത്തിൽ അനിൽ പറഞ്ഞത് ഒരു വസ്തുതയാണ്. കാരണം ഈ 6 ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് കളിപ്പിക്കാൻ കഴിഞ്ഞല്ലോ അനിൽ. അത് തന്നെയാണ് അനിൽ പറഞ്ഞത്, ഒരു വലിയ കാര്യമാണ്. കാരണം 100 ചോദ്യത്തിൽ 6 എണ്ണത്തിന് ആ ദൈവത്തെ പോലും പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. തീർച്ചയായും അത് തന്നെ നമ്മുടെ ചോദ്യമിടുന്ന ചോദ്യകർത്താക്കളുടെ മികവിനെ
കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഈ പി എസ് സി ഒക്കെ പലപ്പോഴും ഈ ആരോപണങ്ങളുടെ മുൻമുടിയിൽ നിൽക്കുന്നത് ചോദ്യ ചോർച്ചയും അങ്ങനെയുള്ള വിവാദത്തിലാണ്. ഇവിടെ ടീച്ചർ പറഞ്ഞതിനും പ്രകാരമാണെങ്കിൽ 6 ചോദ്യങ്ങൾ ദൈവങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാത്ത 6 ചോദ്യങ്ങൾ ഇടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷെ അപ്പോഴും ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ അപജയമാണ്. ആ അപജയം ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരം കാശ് രൂപങ്ങളായി ഹാളിൽ പ്രവേശിക്കുന്നു. ഈ പരീക്ഷയിലൊക്കെ ഈ ലോഹ രൂപത്തിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ലോഹം അടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിലാണ് ഇവിടെ പൊതുപരീക്ഷ എഴുതാൻ പോയ, നീറ്റ് പരീക്ഷ എഴുതാൻ പോയ പെൺകുട്ടികളുടെ അടിവസ്ത്രം വരെ ഊരി മാറ്റിവെക്കേണ്ട സാഹചര്യം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോഴും എനിക്ക് ചെറിയൊരു സംശയം, അതായത് ഇത്തരം ധ്യാന കേന്ദ്രങ്ങളൊക്കെ അനിലിന് വലിയ പരിചയമുള്ള ഒരാളാണല്ലോ അനില്. അനില്, ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറയേണ്ടി വരുന്നു, അതിൽ ആരെങ്കിലും നിർബന്ധിക്കാറുണ്ടോ? തീർച്ചയായും ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നല്ല, കത്തോലിക്ക സഭയുടെ ഒരുവിധം എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും പോകുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. ഒരു പ്രശ്നങ്ങളില്ലാത്തവരോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം നന്ദി പറയാൻ പോകുന്നവരോ ഒക്കെ വളരെ അപൂർവമാണ്. അപ്പൊ അങ്ങനെ ഈ പ്രശ്നങ്ങൾ ആയി ചെല്ലുന്ന മനുഷ്യരോട് ദൈവം ഇടപെടും, കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയും. അതിനുശേഷം അവരുടെ പ്രാർത്ഥനയോ അവരുടെ വിശ്വാസമോ അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ അത്തരം കാര്യങ്ങൾ ലഭ്യമാകും അവർക്ക്. ഇപ്പോൾ തന്നെ ടീച്ചർ പരീക്ഷ എഴുതി, പരീക്ഷ എഴുതി ടീച്ചർ പറയുന്ന ഏത് രീതിയിലാണെങ്കിലും ടീച്ചറിന്റെ മെറിറ്റ് കൊണ്ടാവാം അവർ പരീക്ഷയിൽ പാസ്സായത്. അതിനുശേഷം തിരികെ വരുമ്പോൾ അവരോട് ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടുത്തെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചത്, ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കും, അതിന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, ഈ ഇവിടെ ഇവിടെ നിന്നുള്ള അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചതെന്ന് പറയണം എന്ന് നിർബന്ധം പിടിക്കും. ഈ കൃപാസനത്തിൽ പോകുന്നവരോട് ഇതിനു മുമ്പ് അവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലണമെങ്കിൽ 3 ഉടമ്പടികൾ എടുക്കണം. ആ ഉടമ്പടികൾക്ക് ശേഷം മാത്രമേ അവിടുത്തെ പ്രധാനപ്പെട്ട ധ്യാന ഗുരുവായ ഫാദർ ജോസഫിനെ കാണാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ കാണണമെങ്കിൽ ഈ ഉടമ്പടി എടുത്ത്, ഈ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ കാര്യം നടന്നാൽ ഇവിടെ വന്ന് പരസ്യപ്പെടുത്താം, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപാസന ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് ലോകം മുഴുവനും അറിയിക്കാം എന്നിങ്ങനെയുള്ള ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ അവിടുത്തെ ചില സ്ക്രീനിങ്ങിന് ശേഷം മാത്രമേ ഈ ജോസഫ്. അനിൽ ജോർജ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമെല്ലാം നവമാധ്യമങ്ങളിൽ വൈറലായ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു, പെട്രോളിന് പകരം പത്രം കീറി ആ ടാങ്കിൽ ഇട്ടു എന്നുള്ളത്. ഒരു മെക്കാനിക്കിനോട് ഒരു വണ്ടി നന്നാക്കാൻ കൊടുത്തതിന് ശേഷം ഇത്തരം ചെറിയ ഉടായ്പകൾ കാണിക്കുന്ന ഒരു പാസ്റ്റർ തന്നെയാണ് അയാളുടെ വണ്ടിയിൽ പെട്രോൾ തീർന്നപ്പോൾ. അത് എന്റെ നാട്ടിൽ തന്നെയാണ്, കോട്ടയം ജില്ലയിൽ തന്നെയാണ്. കോട്ടയം ജില്ലയിൽ കോട്ടയത്തിനും പാലയ്ക്കുമിടയിലുള്ള കിടങ്ങൂർ എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ഒരു ആളുടെ അനുഭവം തന്നെയാണ് അത്. അവസാനം അയാൾ പെട്രോൾ തീർന്നപ്പോൾ അയാൾ നെഞ്ചത്ത് കാറ്റടിക്കാതിരിക്കാൻ വെക്കുന്ന കൃപാസനം പത്രം കീറി ടാങ്കിൽ നിറച്ചു, ആ ഇന്ധനം കൊണ്ട് ഓടും എന്ന് പറഞ്ഞ് അവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അവസാനം മെക്കാനിക്ക് വന്ന് അതും ടാങ്ക് മുഴുവൻ അഴിച്ച് പേപ്പർ കഷ്ണങ്ങൾ മുഴുവൻ കളഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് വണ്ടി റോഡിലൂടെ ഓടിക്കാൻ കഴിഞ്ഞത്. ഇത്തരം 100 തട്ടിപ്പുകൾ ഈ കൃപാസനത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ കൃപാസനത്തെ വലിയൊരു തട്ടിപ്പ് കേന്ദ്രമായി തന്നെ കണക്കാക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാലൊടിഞ്ഞ ഭാഗത്ത് കൃപാസനം പത്രം കെട്ടിവെച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അസ്ഥികൾ തമ്മിൽ ചേർന്നു എന്നതടക്കം ഇപ്പോൾ പരിശോധിച്ചാൽ പോലും ഇത്തരം മനുഷ്യ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്ത ഒരുപാട് സാക്ഷ്യങ്ങളുടെ പട്ടിക അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിന് പോലും വിധേയമാക്കാതെ ഇത്തരത്തിൽ ഇടുന്നത് തീർച്ചയായും തട്ടിപ്പിന് വേണ്ടി മാത്രമാണെന്ന് പറയേണ്ടി വരും. സഹിൻ ശാലി കൂടി ചേരുകയാണ് ചാലക്കുടിയിൽ നിന്നും. ശാലി, ഇതെങ്ങനെയാണ് ചാലക്കുടിയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഏത് രീതിയിലുള്ള ചർച്ചയ്ക്കാണ് ഈ ഒരു സാക്ഷ്യം പറച്ചിൽ വഴിവെച്ചിരിക്കുന്നത്? സാലി, ഈ ഒരു സാക്ഷ്യം പറച്ചിൽ ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ എത്തരത്തിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്? തലം ടെൻഷനിലൊക്കെ കൂടി പോവാം. ടെൻഷൻ, സ്കൂളിൽ എങ്ങനെയാണ് പൊതുവെ ഈ ഒരു സാക്ഷ്യം പറച്ചിൽ സ്കൂളിൽ എങ്ങനെയാണ് ഒരു ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകുമല്ലോ, അപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാര് കാണുന്നല്ലേ സോഷ്യൽ മീഡിയ. അപ്പോ നാട്ടിൽ മുഴുവൻ ചർച്ചയുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും തന്നെ സ്കൂളിനകത്ത് നല്ല രീതിയിൽ സ്കൂൾ സംവിധാനങ്ങളൊക്കെ തന്നെ തുടർന്നു പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.
കുറേയൊക്കെ രക്ഷാകർത്താക്കളൊക്കെ തന്നെ പരാതിയും കാര്യങ്ങളൊക്കെ തന്നെ മാനേജ്മെന്റിനും സ്കൂൾ അധികൃതർക്കും കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട്. പരാതികൾ സ്കൂൾ അധികൃതർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്ന് അന്വേഷണങ്ങൾ വരുന്നുണ്ട്, നാട്ടുകാരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം എല്ലാ ഒരു വീട്ടിൽ രണ്ടു മൂന്നും സ്മാർട്ട് ഫോണുകളൊക്കെ എല്ലായിടത്തും ഓരോ നിമിഷത്തിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അത്രമാത്രം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീച്ചറുടെ ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ. അതെ, സ്കൂൾ പ്രദേശത്തെല്ലാം തൂമ്പാക്കോടും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ചർച്ചയുണ്ട്. എങ്കിലും വേറെ സ്കൂള് സുഗമമായി പോകുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു, ഈ ടീച്ചർ വലിയ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ഇതില് ടീച്ചർ നല്ല രീതിയിലാണ്. ഇതിൽ പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ചേ ഉള്ളൂ, അതായത് ഒരു തലമുറയോട് നിങ്ങൾ പഠിച്ചാൽ പോരാ, എഴുതിയാലും പഠിച്ചാലൊന്നും പോരാ, നിങ്ങൾ പ്രാർത്ഥിച്ചാലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, ഞാൻ ചെയ്തത് ഇങ്ങനെ കാശ് രൂപം വെച്ചിട്ടാണ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ പുരോഗമനത്തിലെ സ്വഭാവത്തെയും അന്വേഷണത്വരെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലായി പോയത്. അത് ശരിക്കും തെറ്റ് തന്നെയാണ്. അത് പ്രാർത്ഥന അവര് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാകാം, പഠിക്കുക പ്രാർത്ഥിക്കുക അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാകാം. പക്ഷെ ഇവിടെ ടീച്ചർ പറയുന്ന ഒരു കാര്യം പഠനത്തോടൊപ്പം പ്രാർത്ഥന എന്നല്ല, പകരം ഞാനൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. ഇതിലൊരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ തന്നെ ഇങ്ങനെ ആക്കി തീർക്കുന്ന സംവിധാനങ്ങള് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നാളെ ഇതിനു മുമ്പ് ഒരു വൈറലായിരുന്നു സേവിയാർ ഖാൻ പട്ടായൽ എന്ന് പറഞ്ഞ അട്ടപ്പാടിയിൽ ഒരു ധ്യാനഗുരു, രണ്ട് ചെറിയ കൊച്ചങ്ങളെ വെച്ചിട്ട് ഇതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തല്. ആ കൊച്ചങ്ങൾക്ക് ഒന്നും അറിയാത്തതായിരുന്നു, അങ്ങനെ അട്ടപ്പാടിയിലെ ധ്യാനം കൂടിയപ്പോ ആ കൊച്ചങ്ങള് പഠിച്ചു. അത് ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള കൂണുപോലെ ധ്യാന കേന്ദ്രങ്ങള്, യാതൊരു തരത്തിലുള്ള ഇങ്ങനത്തെ രീതിയിലുള്ള ബോധവൽക്കരണം ഒന്നും തന്നെ ചെയ്യാതെ നാട്ടില് മുളച്ചു പോകുന്നതാണ്. മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അവന്റെ അവസ്ഥയും ചൂഷണം ചെയ്യാണ്. അവരൊക്കെ തന്നെ ഓടിച്ചെന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനത്തെ ധ്യാന കേന്ദ്രങ്ങള് ഓടിയെത്താണ്. അവിടെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഈ ടീച്ചർക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ? 96 ടീച്ചർക്ക് ഫുള്ള് അറിയാം. ടീച്ചർക്ക് എല്ലാ ഇതും പഠിച്ചു പോയ ടീച്ചറാണ്. പക്ഷെ ടീച്ചർ സാക്ഷ്യപ്പറഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നു. ഈ വൈരുദ്ധ്യമാണ് ഇത് ഞാൻ പറഞ്ഞ ഇത്തരം കൂണു. ഈ പറയുന്ന കൃപാസനം പോലെയുള്ള തട്ടിപ്പ് കേന്ദ്രം തന്നെ ഞാൻ അതങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളൊക്കെ തന്നെ സർക്കാർ അതിൻ്റെതായ രീതിയിൽ നിലക്കി നിർത്താനായിട്ട് തയ്യാറാകണം. അതുപോലെ തന്നെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസിനും അതുപോലെ തന്നെയുള്ള കുട്ടികൾക്ക് ആവശ്യമായുള്ള ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു, യൂണിഫോം കൊടുക്കുന്നു, പാഠപുസ്തകം കൊടുക്കുന്നു. പക്ഷെ അവിടെ അധ്യാപകരെ നിയമിക്കുന്നത് മാത്രം സർക്കാരല്ല, അതിന് ആത്യന്തികമായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം, PSC പെടണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. എന്തായാലും റേബി എന്ന ഒരു ടീച്ചർ കൃപാസനത്തിൽ നടത്തിയ ഒരു സാക്ഷ്യം പറച്ചിലായിരുന്നു ഇത്. ഈ സാക്ഷ്യം പറച്ചിൽ ചില സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകുന്നത്. അത് തെറ്റായ സന്ദേശം തന്നെയാണ്. കാരണം ടീച്ചർ പറയുന്നു, ടീച്ചർ ചാലക്കുടി പരിയാരം പഞ്ചായത്തിലെ വേളൂക്കര സെൻറ് ജോർജ് UP സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. ഈ തൊഴിൽ ലഭിച്ചത് ടീച്ചറുടെ കയ്യിൽ 4 കാശിരൂപമുണ്ടായിരുന്നു. ആ കാശിരൂപം ചോദ്യപേപ്പറിന് മുന്നിൽ വയ്ക്കുകയാണ്. ഓരോ ചോദ്യവും ടീച്ചർ ശ്രദ്ധിക്കാതെ ഉത്തരത്തിൽ മാത്രം 1, 2, 3, 4 ഇങ്ങനെ എണ്ണി 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 കറക്കി കുത്തുകയാണ്. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നു, അതിൽ 94 ചോദ്യങ്ങളും ശരിയാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വിദ്യാർത്ഥികളോട് പഠിച്ചു വളരാൻ പറയേണ്ട ആളുകളാണ് ടീച്ചർമാർ. പ്രത്യേകിച്ച് നമ്മൾക്കെല്ലാം എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ചൂരലുണ്ടായിരുന്നു. പഠിച്ച് ഉത്തരമറിയാതെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപികയിൽ നിന്നും അല്ലെങ്കിൽ അധ്യാപകനിൽ നിന്നും നല്ല തല്ലു വാങ്ങുമായിരുന്നു. ആ ഭയമായിരുന്നു പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി. പകരം ഇത്തരം ഭയങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് തള്ളിവിടുകയാണ്. ഇതൊരു തെറ്റായ സന്ദേശമാണ്. ഒരുപക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് അത് അവനവന് വേണ്ടതാണ്. ഇതൊരു സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് തെറ്റായ സന്ദേശമായി കൊടുക്കരുത്. മാത്രമല്ല, ഇതൊരു അധ്യാപികയാണ്. ഒരു അധ്യാപികയും ആ ജോലി ചെയ്യുന്ന ഒരാളും ഇത്തരത്തിൽ ഒരു സന്ദേശം സമൂഹത്തിന് നൽകരുത്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ രാജ് ന്യൂസ് മലയാളം തീരുമാനിച്ചതും. കൃപാസനം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാലയത്തിൽ നിരവധി ആളുകൾ പോകാറുണ്ട്. അവരെല്ലാവരെയും അവരുടെ വിശ്വാസത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അവിശ്വാസം അങ്ങനെ തന്നെ പോകണം. അവിശ്വാസം സമൂഹത്തിന് ആവശ്യമാണ്, വ്യക്തികൾക്ക് ആവശ്യമാണ്. അതൊന്നുമല്ല ഞങ്ങളിവിടെ ചോദ്യം ചെയ്യുന്നത്, പകരം ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നതാണ്. ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുമ്പോൾ കൃപാസനം നടത്തുന്ന അതിൻ്റെ ആ നടത്തിപ്പുകാർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിൻ്റെ പ്രമോഷൻ എല്ലാം ചെയ്തോളൂ, പക്ഷേ പ്രമോഷൻ നടത്തി വരുത്തി വയ്ക്കേണ്ടതല്ല വിശ്വാസം. അതൊരു മനുഷ്യന് അവന് സ്വന്തമായുള്ള ഒരു ബോധത്തിൽ നിന്നും വരേണ്ടതാണ്, അവൻ്റെ തോന്നലാണ്, അവൻ്റെ ആവശ്യമാണ്. അല്ലാതെ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ നൽകി ഇത്തരം വലിയ തള്ളുകൾ സമൂഹത്തിലേക്ക് പടച്ചുവിട്ട് അങ്ങനെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കരുത്, അത് തെറ്റാണ്. എന്തായാലും ഈ ചർച്ച താൽക്കാലികമായി ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.